രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോവിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. മോദിക്ക് അത്താഴ വിരുന്നൊരുക്കിയ പുടിൻ മോദി തന്റെ അടുത്ത സുഹൃത്താണെന്നാണ് വിശേഷിപ്പിച്ചത്. നാളെയാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി. പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, ഊഷ്മളമായ സന്ദേശങ്ങളാണ് ഇരു രാഷ്ട്രത്തലവന്മാരും കൈമാറുന്നത്. ഈ നാളത്തെ ഉച്ചകോടിയിലടക്കം എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത്? ഹിതൾ, ഇന്ന് വൈകിട്ടാണ് നരേന്ദ്രമോദി റഷ്യയിൽ എത്തിയത്. വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് റഷ്യയിൽ നടത്തിയത്. അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് എത്തുകയും മോദിയെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും നരേന്ദ്രമോദി അതിനുശേഷം വ്ളാഡിമിർ പുടിനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പുടിന്റെ സ്വകാര്യ വസതിയിലേക്കാണ് ഇപ്പോൾ മോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഒരു അത്താഴ വിരുന്ന് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ മോദിക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്വകാര്യ വിരുന്നിനായി തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നതാണ് മോദി അറിയിച്ചത്. മാത്രമല്ല, മോദി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള ബന്ധം വളരെ ശക്തമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വ്ളാഡിമിർ പുടിൻ ഇന്ത്യയോട് കാട്ടുന്ന താല്പര്യം കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം ദൃഢമാക്കും എന്നും മോദി കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് മോദിയെ അഭിനന്ദിക്കുന്നു എന്നാണ് പുടിൻ അറിയിച്ചത്. ഇതോടൊപ്പം പുടിനും മോദിയും തമ്മിലുള്ള ഔപചാരിക സംഭാഷണം നാളെയായിരിക്കും നടക്കുക. നാളെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിനുശേഷം മോദിക്ക് റഷ്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതിയും പുടിൻ സമ്മാനിക്കും. ഓർഡർ ഓഫ് ദി സെന്റ് ആൻഡ്രൂ എന്നുള്ള പുരസ്കാരം നേരത്തെ മോദിക്ക് പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് പ്രഖ്യാപിച്ചത്. എന്തായാലും 5 കൊല്ലത്തിന് ശേഷമാണ് ഇത് നൽകുന്നത്. നാളെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് ശേഷം ചില സുപ്രധാന വിഷയങ്ങളിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള ബന്ധം ശക്തമാക്കാനുള്ള നടപടികൾ തന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകും എന്നാണ് മോദി അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രശാന്ത്.